മിശിഹായിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുട്ടികളെ, പള്ളിക്കൂതാശാകാലം നാലാം ആഴ്ചയിലേക്ക് തിരുസഭ പ്രവേശിച്ചിരിക്കുകയാണ്. പ്രത്തോറയത്തില് പീലാത്തോസിന്റെ മുന്നിൽ ഈശോ നിൽക്കുകയാണ്. അയാൾ ആ രാജ്യത്തിലെ ആറാമത്തെ ഗവർണറാണ്. ശക്തമായ നിലപാട് എടുക്കാനും അത് പ്രാവർത്തികമാക്കുവാനും കെൽപ്പുള്ളവനാണ് പീലാത്തോസ്. തനിക്കെതിരെ വന്ന പല ആഭ്യന്തര യുദ്ധങ്ങളെയും അദ്ദേഹം അടിച്ച് അമർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ നിമിഷം അയാൾ ഒരല്പം ആശങ്കാകുലനാണ്. കാരണം തനിക്ക് മുന്നിലായിട്ട് നിൽക്കുന്നത് ഒരു ജനതയുടെ മുഴുവൻ ഹൃദയം കവർന്ന ഈശോ എന്ന രാജാവാണ്. യോഹന്നാൻ തന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഈശോയുടെ രാജകീയ വ്യക്തിത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നഥാനിയേലിന്റെ സാക്ഷ്യത്തിലൂടെ, റബ്ബി അങ്ങ് ഇസ്രായേലിന്റെ രാജാവാണ് എന്നുള്ള വാചകത്തിലൂടെ. ഇവിടെ പ്രത്തോറയത്തില് പീലാത്തോസ് ഈശോയോട് ചോദിക്കുകയാണ്, നീ യഹൂദരുടെ രാജാവാണ്. തികച്ചും പരിഹാസം മണക്കുന്ന ഒരു ചോദ്യമാണിത്. തലേരാത്രിയിലെ കൊടിയ പീഡനങ്ങൾക്ക് ശേഷം തീർത്തും നിന്ദിതനും നിസ്സഹായനുമായി സ്വയം ഒന്ന് പ്രതിരോധിക്കുവാനോ പ്രതികരിക്കുവാനോ ത്രാണിയില്ലാത്ത നീയാണോ രാജാവെന്നുള്ള വ്യംഗ്യമാണ് പീലാത്തോസ് ഈ ചോദ്യത്തിലൂടെ ഉന്നയിക്കുന്നത്. ഈന്തപ്പനയോലകളും തങ്ങളുടെ മേൽവസ്ത്രവും വഴിയിൽ വിരിച്ച് രാജകീയമായിട്ട് തന്നെ സ്വീകരിച്ച ഈശോ എന്ന രാജാവ് ഇന്നിവിടെ ഇതാ രണ്ട് തടിക്കട്ടകൾ കൂട്ടി ചേർത്തുണ്ടാക്കിയ ഒരു മരക്കുരിശിന്റെ മാറില് കൊല്ലപ്പെടാനായിട്ട് ഒരുങ്ങുകയാണ്. സകലരുടെയും കാഴ്ചപ്പാടുകളെ തകിടം മറിച്ച നിമിഷങ്ങളാണിത്. കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു മജീഷ്യനായിട്ട് ഈശോയെ നമ്മൾ തരം താഴ്ത്തുകയാണ് ഈ കാലഘട്ടത്തിൽ. അതൊരാത്മീയ അപകടമാണ്. ഈശോ രാജാവാണ്. ഭൂമിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, ലാളിത്യത്തോടെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന, മാറ്റി നിർത്തിയവരെയും ഒറ്റയ്ക്കായി പോയവരെയും ചേർത്ത് നിർത്തുവാനായിട്ട് നമ്മെ പ്രചോദിപ്പിക്കുന്ന സ്വർഗത്തിൻ്റെ രാജാവാണ് ഈശോ. ഈശോ ആരാണ് എന്നുള്ള ബോധ്യമൊക്കെ നമ്മളിൽ നിന്ന് ഇന്ന് ഒരുപാട് അകന്നു പോയിരിക്കും. ആ ബോധ്യമൊക്കെ നമുക്ക് ലഭിച്ച ഇടം അത് സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ആഴമായ അഗാധമായ തലങ്ങളിൽ നിന്നാണ്. അങ്ങനെ അഗാധമായ സ്നേഹത്തിലേക്കും ആഴമുള്ള വിശ്വാസത്തിലേക്കും ക്രിസ്ത്യാനികളായി നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഈശോ ആരാണ് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് ലഭിക്കും. മിശിഹായിലെ സ്നേഹം നിറഞ്ഞവരെ, അവസാനിപ്പിക്കുകയാണ്. ഈശോ രാജാവാണ്. ഭൂമിയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന, കാരുണ്യത്തോടെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന സ്വർഗത്തിൻ്റെ രാജാവ്. മിശിഹ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.